ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാനിന്ന് ക്യാരറ്റും കൊണ്ടാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാരറ്റ് വളരെ പോഷകങ്ങൾ അടങ്ങിയ ഒരു വെജിറ്റബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പിള്ളേർക്കും അത് നല്ലതായിരിക്കും. അപ്പൊ ഞാൻ ആദപ്പന് കുറുക്കുണ്ടാക്കാന്ന് കരുതി. ഈ ക്യാരറ്റ് വെച്ച് വേവിച്ചിട്ട് അതിന്റെ പൾപ്പ് കൊടുക്കാന്ന് കരുതി. അപ്പൊ നമുക്ക് അതെങ്ങനെയാണെന്ന് കാണാം. ആദ്യം നമ്മളൊരു ക്യാരറ്റ് എടുക്കണം. ക്യാരറ്റ് എടുത്തിട്ട് ഞാൻ ഇങ്ങനെയാണ് അവിടെ നിന്ന് കൊടുത്തിട്ടുള്ളത്. കഴുവണം കേട്ടോ, മണ്ണിന്റെ അടിയിലല്ലേ ക്യാരറ്റ് ഉണ്ടാവണം. അപ്പൊ അതിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. ക്യാരറ്റ് പച്ചക്കും കഴിക്കാം, ജ്യൂസ് ഉപയോഗിച്ച് ആക്കി കഴിക്കാം, അങ്ങനെ പല തരത്തിൽ കഴിക്കാം. അറുനൂറാണെങ്കിൽ ഇപ്പോ ക്യാരറ്റ് ജ്യൂസ് ആക്കി കഴിക്കാനാണ് ഇഷ്ടം. ഇങ്ങനെ കട്ട് ചെയ്തു. എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് മിക്സിയിൽ അടിക്കേണ്ട സാധനമാണ് അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ആദപ്പന ഞാൻ എണ്ണയൊക്കെ തേപ്പിച്ച് ഇരുത്തിയേക്കുവാണ് കുളിപ്പിക്കാൻ വേണ്ടി. അപ്പൊ ആദപ്പന കുളിച്ച് കഴിഞ്ഞിട്ട് കൊടുക്കുന്നത് ഇതാണ്. അപ്പൊ നമുക്ക് ഇത് വേവിക്കണം. ഒന്നും കൂടെ കഴുവാൻ കേട്ടോ. നമ്മള് കട്ടൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അതിൽ പൊടിയും ഇതൊക്കെ ഉണ്ടാവല്ലോ, ഒന്നും കൂടെ കഴുകിയിട്ട് നമുക്ക് ഇതാക്കി എടുക്കാം, പുഴുങ്ങിയെടുക്കാം. ഒരു തവണയും കൂടെ വാഷ് ചെയ്തെടുക്കുവാണ്. വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് പുഴുങ്ങിയെടുക്കാം. ആദപ്പന ആകെ സീനാണ്, ഭയങ്കര കരച്ചില്. ഉപ്പൊന്നും ഞാൻ അങ്ങനെ ചേർത്തിട്ടില്ല കേട്ടോ. അപ്പൊ ക്യാരറ്റ് വേവിക്കാൻ വെച്ചു. ഇനി നമുക്ക് ആദപ്പന ഒന്ന് കുളിപ്പിച്ചിട്ട് വരാം. അപ്പൊ ക്യാരറ്റ് ഒക്കെ അതാ വേവിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറിലിട്ട് ഇച്ചിരി ചൂടാറി കഴിയുമ്പോൾ നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. അപ്പൊ ഇതാണ് കേട്ടോ ഫൈനൽ റിസൾട്ട്. കണ്ടോ, ക്യാരറ്റ് നല്ല പേസ്റ്റ് പോലെ അരിഞ്ഞിട്ടുണ്ടാവും. ആദമിന് ഇത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫുഡാണ്. അതുപോലെ തന്നെ അറുനൂറും ചെറുപ്പത്തിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പൊ ഇതാണ് ഫൈനൽ റിസൾട്ട്. എല്ലാവർക്കും 6 മന്ത് കഴിഞ്ഞിട്ടുള്ള പിള്ളേർക്ക് ഒരു ഒരു നേരത്തെ ഭക്ഷണമായിട്ട് നമുക്ക് ഈ ക്യാരറ്റ് കൊടുക്കാം. ക്യാരറ്റ് മുഴുവൻ എടുക്കില്ല ഞാൻ, ആദ്യം ഒന്നും പകുതി എടുക്കുള്ളൂ. അതിപ്പോ 7 മാസം ഒക്കെ ആയി, അതുകൊണ്ട് തന്നെ ഒരു മുഴുവൻ ക്യാരറ്റ് എടുക്കും കേട്ടോ. അപ്പൊ 6 മന്ത് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ ഈ ഫുഡിന്റെ റൊട്ടേഷനില് ഈ ക്യാരറ്റിന്റെ ഇതും കൂടെ ഉൾപ്പെടുത്തുക. പിന്നീട് പിള്ളേർ വെജിറ്റബിൾ ഒക്കെ കഴിക്കൽ കണക്കായിരിക്കല്ലോ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ എന്റെ കുഞ്ഞിന്റെ ഫുഡ് കൊടുക്കുന്ന റൊട്ടീൻ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഓൾ, ഹാവ് എ ഗുഡ് ഡേ.